അഷ്ടഭാരതം പൈതൃക ഭാരതം അഗ്നിവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. സുമേഷ് സാർ ഇവിടെ യുദ്ധം എന്താ പറയാ നിയന്ത്രിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു എന്താ പറയാ റഫറിയുടെ പോലെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ രണ്ട് ടീമുകൾ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അത് ആരുടെയൊക്കെ രാജ്യത്തു നിന്നുള്ള പ്രജകളാണെന്ന് നമുക്ക് നോക്കാം. ഇപ്രാവശ്യം പ്രജകൾ എന്ന് പറയാൻ പറ്റില്ല, യോദ്ധാക്കളല്ലേ യുദ്ധം ചെയ്യാൻ വരുന്നവര്. അപ്പൊ ആരുടെയൊക്കെ പ്രജകളാണെന്ന് നോക്കാം. മിഥിലാപുരിയിൽ നിന്നും ആരാണ്? ചിന്മയ വിദ്യാലയ കുന്നമ്പുറത്ത് നിന്നും ശിവദർശനയും നന്ദനയുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അംഗരാജ്യത്ത് നിന്നും? ചിന്മയ വിദ്യാലയ കണ്ണമ്മാലിയിൽ നിന്ന് തന്മയ ആൻഡ് അരുന്ധതി. ഓക്കെ, അപ്പൊ നാലു പേർക്കും വേദിയിലേക്ക് സ്വാഗതം. രണ്ട് ചിന്മയക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ വിഷമിപ്പിക്കണേ? വിഷമിപ്പിക്കല്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കേണ്ട കാര്യമല്ല, എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഓക്കെ, ഞാനപ്പോൾ ആദ്യം റൂൾസ് പറയാം. നിങ്ങൾ നിൽക്കുന്നത് ഒഫ്കോഴ്സ് ഡിബേറ്റ് റൗണ്ടിലാണ്. നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന വിഷയത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ് സംസാരിക്കേണ്ടത്. അനുകൂലിക്കേണ്ടവരെ നമ്മുടെ ടീം ക്യാപ്റ്റൻസ് ലോട്ടിട്ട് തീരുമാനിക്കും. ലോട്ട് കിട്ടുന്ന ആൾ അനുകൂലിച്ചിട്ടും അതല്ലാത്തവർ പ്രതികൂലിച്ചും സംസാരിക്കണം. ടോട്ടൽ 4.5 മിനിറ്റാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റിന് ഡിബേറ്റ് ചെയ്യാനുള്ള സമയമുള്ളത്. അതിൽ ആദ്യത്തെ 3.5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മണിയടിക്കും. എന്താണെന്ന് വെച്ചാൽ ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മുടെ ഏതെങ്കിലും പോയിന്റ് മിസ്സാവുകയോ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോവോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള സമയമാണ്. 4.5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഇതുപോലെ ഒരു മണിയടിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഡിബേറ്റ് അവസാനിച്ചു എന്നാണ്. അതിനുശേഷം പറയുന്ന പോയിന്റ്സിനൊന്നും നമ്മൾ മാർക്ക് തരുന്നതല്ല. ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഹളം വെക്കേണ്ട ഒരു റൗണ്ടല്ല. നമ്മുടെ ആശയങ്ങൾ ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മാക്സിമം പോയിൻറ്റ്സ് പറയുക. നമ്മൾ ഒരേ പോയിൻറ്റിനെ വെച്ച് കൗണ്ട് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ ഈ 4.5 മിനിറ്റിന് ഒന്നോ രണ്ടോ പോയിൻറ്റ് മാത്രമേ നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കുള്ളൂ. സോ മാക്സിമം പോയിൻറ്റ്സ് കൗണ്ടർ ചെയ്യുക, അതിനുശേഷം ഇമ്മീഡിയറ്റ് വേറെ പോയിൻറ്റ്സിലോട്ടേക്ക് കടക്കുക. എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ് സർ? വിഷയം മഹാഭാരതം വെറും കെട്ടുകഥയോ? കെട്ടുകഥ എന്നുള്ളത് അനുകൂലിച്ച് പറയണം, മഹാഭാരതം കെട്ടുകഥ അല്ല എന്നുള്ളത് പ്രതികൂലിച്ച് പറയണം. ഓക്കെ, ഇനി ആരാണ് അനുകൂലിച്ച് പറയണ്ടേ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻസ്, ചിന്മയ വിദ്യാലയ കണ്ണമ്മാലി കൊച്ചി. ചിന്മയ വിദ്യാലയ കണ്ണമാലിയാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. ഇപ്രാവശ്യം അനുകൂലിച്ച് സംസാരിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? മഹാഭാരതം കെട്ടുകഥയാണ് എന്നാണ് സമർത്ഥിക്കണം, കെട്ടുകഥ അല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കണം. അപ്പോൾ രണ്ട് ടീമുകളും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1300 BC ശേഷമാണ് ഇന്ത്യയിൽ ഇരുമ്പ് പ്രാഥമിക വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാഭാരതത്തിൽ പലയിടങ്ങളിൽ ഇരുമ്പിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധം 1000 BC മുതൽ 3000 BC നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ മഹാഭാരതം ഒരു വെറും ഒരു കെട്ടുകഥയല്ലേ? അതെ, മഹാഭാരതം ഒരു കെട്ടുകഥയല്ല. കാരണം ലോകചിന്തകളെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും അറിവൊന്നുമില്ലാതെ സ്വന്തം മനസ്സിൽ ഉദിക്കുന്നതാണ് ലോകസത്യമെന്ന് കരുതി രചിക്കപ്പെടുന്നതാണ് യഥാർത്ഥ കെട്ടുകഥകൾ. മഹാഭാരതം ഓരോ തലമുറയിലും നവാവതാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിത്യവാചീകൃതമായ ഒരു അതുല്യ സൃഷ്ടിയാണ്. വ്യാസനെ ചിരഞ്ജീവി എന്ന് കൽപ്പിച്ചു വിട്ടിരിക്കുന്നത് തന്നെ ചിരന്തന യുവത്വമാർന്ന മഹാഭാരതത്തിന്റെ സൃഷ്ടാവെന്ന നിലയിലാണ്. നമ്മളിപ്പോൾ പരിശോധിച്ചാൽ ഭാരതത്തിലെ ഉത്തരേന്ത്യയിലെ സ്ഥലങ്ങളെ പരിശോധിച്ചാൽ അവിടെ ഹസ്തിനപുരിയും കുരുക്ഷേത്രവും. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഈ DC മൂവീസിൽ ന്യൂയോർക്കിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്ന് വെച്ച് സ്പൈഡർമാൻ സൂപ്പർമാൻ ഒക്കെ റിയൽ ആണെന്നാണ്. ഈ DC മൂവീസിൽ ന്യൂയോർക്ക് എന്ന സ്ഥലത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്പൈഡർമാൻ സൂപ്പർമാൻ ഒക്കെ റിയൽ ആണോ? സൂപ്പർമാനും സ്പൈഡർമാനും ഒന്നും റിയൽ അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ കൃഷ്ണദ്വൈപായന വ്യാസൻ ആദിപർവ്വത്തിലെ 60-63 അധ്യായങ്ങളിൽ താനാണ് മഹാഭാരതം രചിച്ചതെന്നും അതിൽ 100,000 ഗ്രന്ഥം മാത്രമേ 100,000 ശ്ലോകങ്ങൾ ഉണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാണെന്നും പരാമർശിക്കുന്നുണ്ട്. ദേവീ മഹാത്മ്യവും വരാഹ പുരാണവും നമ്മൾ പരിശോധിച്ചാൽ മഹാഭാരതം യാഥാർത്ഥ്യമാണെന്നും ഒരു ഇതിഹാസമാണെന്നും നമുക്ക് തെളിയിക്കാവുന്നതാണ്. അതിനാൽ മഹാഭാരതം ഒരു കെട്ടുകഥയല്ല. അത് വ്യാസൻ തന്നെയല്ലേ അങ്ങനെ പറയുന്നത്? മാത്രമല്ല 100,000 ശ്ലോകം, അതെങ്ങനെ ഒരാൾക്ക് അയാളുടെ അത്രയും ജീവിതകാലം കൊണ്ട് അങ്ങനെ എഴുതി തീർക്കാൻ പറ്റുന്നതാണ്? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം കേരള വ്യാസനായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ 100,000 ശ്ലോകങ്ങളെ തർജ്ജമ ചെയ്തിരിക്കുന്നില്ലേ? നമ്മളുടെ വിദ്വാൻ കെ പ്രകാശം വ്യാസ മഹാഭാരതം ഗദ്യത്തിലാക്കിയില്ലേ?
അപ്പോൾ നമുക്ക് വ്യാസൻ 100,000 ശ്ലോകം എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നു. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ഈ ലോകത്ത് സംഭവിക്കാമല്ലാത്ത ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച ഇരുമ്പിന്റെ കാര്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ ഇരുമ്പ് കാരണം അന്ന് ആയുധങ്ങൾ ഇല്ലായിരുന്നു. ഇന്ന് കാരണം ഈ ഇടയ്ക്കാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറയണേ. ബിസി 3138ലാണ് മഹാഭാരത യുദ്ധം നടന്നത്. 3102ലാണ് കൃഷ്ണൻ സ്വർഗാരോഹണം നടത്തുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ? പിന്നെ ജ്യോതിശാസ്ത്രപരമായി ചിന്തിച്ചാൽ മഹാഭാരതം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ കൂടി അത് നടന്ന തിഥിയും ഗ്രഹസ്ഥാനവും പരാമർശിച്ചിട്ടുണ്ട്. സുഭദ്രയുടെ വിവാഹം, ഭീഷ്മരുടെ സ്വർഗാരോഹണം, യുദ്ധാരംഭം, പാണ്ഡവരുടെ ജനനം, ദ്രോണരുടെ ജനനം എന്നിവയെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് പറയാ? അങ്ങനെയെങ്കിൽ മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ള വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ എന്തുകൊണ്ട് പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചില്ല? നമ്മൾ ഗുജറാത്ത് തീരത്ത് നിന്ന് ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തില്ലേ? പിന്നെ ഋഗ്വേദ കാലഘട്ടം മുതൽ തുടരുന്ന ഒരു വംശമാണ് ഭരതവംശം. അതിലെ പിന്മുറക്കാരാണ് കുരുവംശം. ഒരു കെട്ടുകഥയിലെ നായകന് ആരെങ്കിലും മഹാരാജ്യത്തിന്റെ പേര് നൽകുമോ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മഹാഭാരതത്തിൽ 18 ലക്ഷോഹണികളെ പറ്റി പറയുന്നുണ്ട്. അതിൽ അക്ഷോഹണികളെ പറ്റി പറയുന്നുണ്ട്. അതിൽ 11 എണ്ണം കൗരവരുടെയും 7 എണ്ണം പാണ്ഡവരുടെയുമാണ്. ഒരു അക്ഷോഹണിയിൽ 2.2 ലക്ഷം സൈനികരുണ്ട്. അങ്ങനെയെങ്കിൽ മഹാഭാരതത്തിൽ ഏകദേശം 36 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെ സൈനികരുണ്ടായിട്ടുണ്ടാവണം. ആ കാലത്തെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ജനസംഖ്യ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് എതിരായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ മഹാഭാരതം നിത്യേന നമ്മളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. മഹാഭാരത യുദ്ധം എല്ലാ ദിവസവും നമ്മളുടെ മനസ്സിൽ തന്നെ നടക്കുകയാണ്. ധർമ്മത്തെയും അധർമ്മത്തെയും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കി ധർമ്മത്തിന്റെ പാത തുടരുമ്പോൾ നമ്മൾ യുധിഷ്ഠിരനെ പോലെ ആകുന്നു. പിന്നെ അധർമ്മത്തിന്റെ പാത തുടരുമ്പോൾ നമ്മൾ ദുര്യോധനനെ പോലെ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരതം യാഥാർത്ഥ്യമാണ്. മഹാഭാരതം ഒരു ഇതിഹാസമാണ്. അതൊരു കെട്ടുകഥയല്ല. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സൂര്യഭഗവാൻ യുധിഷ്ഠിരന് അക്ഷയപാത്രം നൽകുന്നുണ്ട് വനവാസ കാലത്ത്. അതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? അക്ഷയപാത്രം എന്നുള്ളത് എങ്ങനെയാണ് ഒരു മഹാഭാരതം പ്രതീകങ്ങളും? നന്നായി.